السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أوف ميديا تي പുതിയ ഒരു ക്ലാസ്സിക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മുഖ്യമായ ഒരു വിഷയത്തിലായിട്ടിക്കർ ഉണ്ടെന്നാണ് നിങ്ങൾക്ക് പഠിപ്പാട്ടൊക്കെ ഉദ്ദേശിക്കരെ. ഇത് പ്രധാനമായിട്ടും പെണ്ണിങ്ങക്ക് വേണ്ടിയ വിഷയമായിട്ടിക്കർ. സാധാരണ പെണ്ണിങ്ങകാവുടെ തിങ്ങൽകാവുടെ ഒരു വിഷയമായിട്ടിക്കർ. മെൻസസ് ചൊല്ലത് ഹൈല് ചൊല്ലത് ആ ഒരു പെണ്ണിക്ക്, ഒരു ഹൈലായ പെണ്ണിക്ക് ആ ഹൈലിലെ കാലാവധി, മെൻസസിലെ കാലാവധി ചില വിഷയം ആക്കുക തീരെ ഇസ്ലാമുള്ളൂ. ഒന്ന് നിസ്കരിക്കോ തീരെ, അതെല്ലാവർക്കും കൊന്നുണ്ടു. നിസ്കരിക്കോ തീരെ, നോമ്പ് നോക്കുക തീരെ, അതുപോലെ തവാഫ് ചെയ്യുക തീരെ, പരിശുദ്ധമായ ഖുർആൻ ഓതുകും തീരെ, തൊടുകും തീരെ, ഇതെല്ലാം നിഷിദ്ധമായിട്ടിക്കർ, ഹറാമായിട്ടിക്കർ. അതേ ടൈമിലും ചില പെണ്ണിങ്ങൾക്ക് ഡൗട്ടു, മെൻസസുള്ള പെണ്ണ്, ഹൈലരക്തം ഉള്ള പെണ്ണ്, സ്വലാത്ത് ചെല്ലമ്മ, മൗലിദ് കിതാബ് തുടമ, സ്വലാത്ത് കിതാബ് തുടമ, മൗലിദോദമ, ഹദ്ദാദ് ഓദമ, ഇങ്ങനത്തെല്ല ചില ഡൗട്ട് ചില പെണ്ണിങ്ങൾക്കുണ്ട്. പരിശുദ്ധമായ ഖുർആനും അതുപോലെ ഖുർആൻ തുടരതും ഖുർആൻ ഓതുറതും തീരെ, അത് ഹറാമായിട്ടിക്കർ. ഖുർആനല്ലാത്ത ബാക്കിയെല്ലാം, സ്വലാത്താവട്ട്, ദിഖ്റാവട്ട്, തസ്ബീഹാവട്ട്, അതുപോലെ മൗലിദാവട്ട്, ഹദ്ദാദ് റാത്തീബാവട്ട്, ഇതെല്ലാം എടുക്കലേക്ക് തൊന്നറയില്ല. ദിഖ്റ് ചൊല്ല, ഹൈദുള്ള പെണ്ണ് സ്വലാത്ത് ചൊല്ലേക്ക് തൊന്നറയില്ല. ഹദ്ദാദ് ഓത തൊന്നറയില്ല. മൗലിദ് കിതാബ് തൊട തൊന്നറയില്ല. പരിശുദ്ധമായ ഖുർആൻ മാത്രം തൊടുകുത്തീരെ. അപ്പോൾ ഹദ്ദാദ് റാത്തീബ് എടുക്കുമ്പോൾ അതിൽ തുടക്കത്തിക്ക് പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തായിട്ടിക്കറുള്ളേ, ആയത്തുൽ കുർസി എല്ലാം ഉണ്ട്. അത് ഹദ്ദാദ് ചൊല്ലേ നീയത്തിൽ ഓതിരേക്ക് തൊന്നറയില്ല. ഏതൊരു വിഷയം പരിശുദ്ധമായ ഖുർആൻ്റെ ചില ആയത്ത് നങ്ങ ദിഖ്റായിട്ടും ദുആ ആയിട്ടും നങ്ങ ചെല്ല. ഉദാഹരണയ്ക്ക് ചോറുണുമ്പോൾ ബിസ്മി ചൊല്ലണം, അത് പരിശുദ്ധമായ ഖുർആൻ്റെ ഒരു ആയത്തല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലത് റായത്തായിട്ടിക്കർ. അതിരെ നങ്ങൾ ചോറുണ്ണുമ്പോൾ ദിക്ർ എന്ന നിലക്കായിട്ടിക്കർ നങ്ങൾ അത് ചൊല്ലെ, എന്നെങ്കിൽ നോ പ്രോബ്ലം, തൊന്നരയില്ല. അതേപോലെ റബ്ബന ആത്തിന ഫിദ്ദുന്ന ഹസന വഫിൽ ആഖിറത്തി ഹസന തംവക്കിന അദാബന്നാർ, അതൊരു ദുആ ആയിട്ടിക്കർ. മാത്രമാ ഖുർആൻ്റെ ആയത്തും കൂടി ആയിട്ടിക്കർ. അപ്പോൾ ആ ഒരു ദുആയുടെ ദുആ എന്ന ചൊല്ലനീയത്തിൽ ചൊല്ലെങ്കിൽ തൊന്നരയില്ല. അതിന് ആയത്ത് ചൊല്ലേ നീയത്തിൽ, ആയത്ത് ചൊല്ലേ ഒരു നീയത്ത് കരുതിയിട്ട് നങ്ങ ഹൈലുള്ള ടൈമുള്ളു പെണ്ണിങ്ങ ചൊല്ലുക തീരെ, ഹറാമായിട്ടിക്കർ. അവിടെ ദുആ എന്ന നീയത്തിൽ ചൊല്ല എന്നതുപോലെ പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തും ആയത്തുൽ കുർസിയെല്ലാം പിന്നെ ഹദ്ദാദ് റാത്തീബിലെ തുടക്കത്തിലുണ്ട്. അവിടെ നങ്ങൾ ഹദ്ദാദ് റാത്തീബ് എന്ന നിലക്കായിട്ടിക്കർ അവിടെ ചൊല്ലേ, അല്ലാണ്ട് വേറെ നീയത്തിലല്ല. അപ്പോൾ മെൻസസുള്ള പെണ്ണിന് ഹദ്ദാദ് ഓതിരേക്ക് തൊന്നരയില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങളെല്ലാം നിഷിദ്ധ അല്ലാത്തതുണ്ട്. ഖുർആൻ ഓതകും തൊടകും തീരെ ഹൈദുള്ള പെണ്ണ്, ബാക്കിയെല്ലാം ദിക്റും തസ്ബീയെല്ലാം ആക്കാം. അതേ ഹൈദുള്ള പെണ്ണിന് സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ഹൈലുള്ള പെണ്ണിക്ക് പ്രത്യേകമായിട്ട് ഹൈലുള്ള സമയത്ത് ചൊല്ലെ ദിക്ർ പഠിപ്പാട്ടി തന്നിരു. അത് ചെന്നെങ്കിൽ വലിയ ഫായിദം കൂടിയുണ്ട്, വലിയ കൂലിയുണ്ട്. അതിലെ കൂലി എന്തര, ആ ദിക്ർ എന്തരണ്ട്, ഇൻഷാല്ലാ ഞങ്ങൾ ഈ ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നാ ചൊന്നോണ്ട് വന്നത് എന്തര, ഒരു മെൻസസുള്ള ടൈമുലു ഖുർആൻ ഓതുക തീരെ, അല്ലാത്ത ദിക്ർ തസ്ബീഹ് എല്ലാം എടുക്കലേക്ക് തൊന്നരയില്ല.
പക്ഷേ പ്രത്യേകമായിട്ടൊരു മെൻസസ്സുള്ള പെണ്ണ് ആ ടൈമിലോ മെൻസസ് പീരീഡ് ടൈമിലോ നല്ലത് ചൊല്ലൽ നല്ലത് ആ ടൈമിൽ ചൊന്നെങ്കിൽ ആ പെണ്ണിന് കിട്ടിയ മൂന്ന് പ്രത്യേകമായ പ്രതിഫലം മൂന്ന് പ്രത്യേകമായ വലിയ നേട്ടം കോണം എന്തിരണ്ട് അതും നാണ് ചൊല്ലേ ബഹുമാനപ്പെട്ട ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരിസത്തെ പെഞ്ഞായി മാത്രമല്ല റസൂലുള്ളയിൽ നിന്ന് കുറേ ഹദീസ് റിവായത്താക്കിയ വലിയ പണ്ഡിതത്തി പെൺ പെണ്ണും കൂടിയായിട്ടിക്കർ വലിയ പാണ്ഡിത്യമുള്ള പെണ്ണായിട്ടിക്കർ ആ പെണ്ണ് ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹായിട്ടിക്കർ ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ചൊല്ലെങ്കിൽ കുറേ ഉണ്ട് അത് ഇൻഷാല്ലാ പിന്നെ വർക്കെന്നാണ് എല്ലാ ക്ലാസ്സായൽ പിന്നെ നാണ് വിശദീകരിക്കുക അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ മെൻസസ്സുള്ള പെണ്ണിങ്ങളിൽ ചൊല്ലെ നിങ്ങ മെൻസസ്സുള്ള ടൈമുള്ളു നിങ്ങെന്താ കുറവ് ഇതിനെ ആവർത്തിച്ചിട്ട് ഈ മന്ത്രത്തെ ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് ചൊന്നോട്ടേ ഇക്കൊറു എല്ലാവരും അഞ്ച് വക്ത് നിസ്കരിക്കുമ്പോ നങ്ങൾക്കൊരു ടെൻഷൻ നങ്ങക്ക് നിസ്കാരം ഇല്ലല്ലേ ആ നിസ്കരിച്ച പ്രതിഫലം കിട്ടണായ ദിക്റും കൂടിയായിട്ട് ഇക്കർ ഈ ദിക്റ് അങ്ങനെയുള്ള നിസ്കരിച്ച കൂലി അതേ ടൈമിലോ നങ്ങ ചൊന്നെങ്കിൽ നങ്ങക്കും നിസ്കരിച്ചതായ കൂലി കിട്ടർ അങ്ങനത്തേതായ ദിക്റായിട്ട് ഇക്കർ ഇത് അതേതുണ്ട് നാ ചൊല്ലുമ്പോൾ അതിനെ തപ്പാണ്ട് നിങ്ങൾ പഠിക്കണം ഏത് ദിക്റ് തസ്ബി ബായി തപ്പോ തീരെ മഹ്റജ് തപ്പോ തീരെ തപ്പിയെങ്കിൽ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു അതുകൊണ്ട് കറക്റ്റ് തപ്പാണ്ട് നിങ്ങൾ ചൊല്ലറു എന്തിനു ഏത് ദിക്റ് ചൊന്നെങ്കിൽ നാ ചൊന്ന പോലെ നിങ്ങൾ പഠിക്കോറു അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അങ്ങനെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് ഇതായിട്ട് ദിക്റ് ഒന്നും കൂടി നാച്ചോളെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് ഈ ദിക്റ് ഇതേപോലെ ചൊല്ലണം ഇതിരെ കൊണ എന്തിരെ ഇതിരെ കൊണ ഒന്നാമത്തേത് കുതിബ ലഹ ബറാഅത്തു മിനന്നാർ ആരെങ്കിലും ഹൈദുള്ള സമയത്ത് മെൻസസ്സുള്ള സമയത്ത് ഈ ദിക്റ് ചൊന്നെങ്കിൽ ആ പെണ്ണിടെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് നരകം മൗലുകില്ല നരക ചൊല്ലത് പെണ്ണുക ജാസ്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നില്ലേ ധാരാളം പെണ്ണിങ്ങ നരകത്തിലുണ്ട് അപ്പൊ ആ ഭയാനകരമായ നരകത്തിൽ നിന്ന് സുലാഭത്തിൽ നങ്ങ മോചനം ആവാ നങ്ങ രക്ഷപ്പെട സലാമത്താവാ ഈ ദിക്റ് ചൊല്ലണം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് മെൻസസ്സുള്ള സമയത്ത് സമയം വേസ്റ്റാക്കറല്ല ഇങ്ങനത്തെ ദിക്റല്ല ചൊന്നോണ്ടിക്കണം ഒന്ന് രണ്ടാമത്തെ നേട്ടം എന്തിരെ കൊണ എന്തിരെ വജവാസുൻ അലാ സിറാത്ത് സിറാത്ത് പാല ചൊന്നിട്ട് നരകത്തിലെ മേലൊരു പാല ഉണ്ട് ആ മുടിരെ ഏഴ് കീത്താക്കിയിട്ട് ഒരു കീത്ത് അതിരെ മേൽ ദൂഞ്ചുള്ള നരകം ആ നരകത്തിന് ആ ഒരു നരകത്തിന് മേൽ ഇട്ടതായ സിറാത്ത് പാല കടക്കണം ആ കടക്കര കൂട്ടത്തിൽ മിന്നൽ വേഗത്തിൽ കടക്കരങ്ങ ഉള്ളാറ് അപ്പൊ നല്ല സ്പീഡിൽ നല്ല ചന്തത്തിൽ കടക്കണമെങ്കിൽ ഒരു മെൻസസ്സുള്ള പെണ്ണ് ഈ ദിക്റ് ചൊല്ലണോ സുലാഭത്തിൽ കടക്കാം എന്തൊരു പ്രതിഫലമായിട്ട് ഇക്കർ ഇതാരും നഷ്ടപ്പെടുത്തണ്ട മൂന്നാമത്തേത് മൂന്നാമത്തേത് വഅമാനും മിനൽ അദാബ് വഅമാനും മിനൽ അദാബ് അല്ലാഹുവിന്റെ ഭയാനകരമായ ശിക്ഷയെ തൊട്ട് അവളെ സലാമത്താക്കർ വലിയ ശിക്ഷ എല്ലാം ഉണ്ടല്ലേ ആ ശിക്ഷയെ തൊട്ട് അവളെ സലാമത്താക്കർ ഇങ്ങനത്തെ വലിയ പ്രതിഫലമുള്ള നല്ല ദിക്റായിട്ട് ഇക്കർ മെൻസസ്സുള്ള സമയത്ത് ചൊല്ലുക ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ഓഫറാക്കിയത് ഒരു പെണ്ണും ഇത് നഷ്ടപ്പെടുത്തണ്ട വെറുതെ കിട്ടിയ കൂലി എടുക്കണ്ട ദിക്റ് ഏത് അൽഹംദുലില്ലാഹിൽ അലാ കുല്ലി ഹാൽ
الحمد لله على كل حال واستغفر الله من كل ذنب இதே போல சொல்லணும் அது நான் இப்போ அதரே நான் இடறேன் அதரே போட்டோ நீங்க இடறா திக்ற என்ற அதர் அர்த்தம் அல்ஹம்துலில்லாஹ் சர்வ ஸ்துதி அல்லாஹ்வு காயிட்டிக்கிற அல குல்லி ஹால் எல்லா அவஸ்தையில் உள்ள சர்வ ஸ்துதி அல்லாஹ்வு காயிட்டிக்கிற வஅஸ்தக்ஃபிருல்லாஹ் அல்லாஹ்வே நான் பொறுக்கல்ல கேக்குற மாஃப் கேக்குற மின் குல்லி தம்ப் எல்லா தப்பில் நின்னும் ഇങ്ങനത്തതായ അർത്ഥപണ്ട് ഈ ദിക്ര് എപ്പോഴും ചൊന്നോണ്ടിക്കറു അല്ലാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു